Welcome students, in the discuss another module 4 layer topic aanu, that is fluid dynamics. Fluid dynamics nu parnjale flow cheyna fluids ne pettiyulla study aanu. Nammal surface tension okke parnille appo avade parnathu steady aayittulla fluids inde case aayirunnu adu flow cheyunnilla olugunnilla pakshe ivade nammal parayunnathu olugana dynamics nu parnjal angane aanallo something which is moving. Okay, appo ivade fluid dynamics aanu. Fluid nu parayunnathu liquid ne gas ne nammal orumichu parayunnathaanu fluid nu. Okay, appo flow cheyan kazhivullayine aanu nammal fluid nu paraya adu liquid aagam allengil gas aagam. Appo nammal ivade oru fluid inde flow ennu parayunnathu pradhanamayite rendu tarathilana, onnu streamline flow yum mattonnu turbulent flow yum. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡോ ഗ്യാസോ ആകാന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിന്റെ കേസ് എടുക്കുകയാണ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാനെങ്കിൽ നമ്മൾ ഈ പൈപ്പ് ഒക്കെ ഓൺ ആക്കിയില്ലേ പൈപ്പ് ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ റെഗുലർ ആയിട്ട് വരുന്ന വാട്ടർ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് ഇനി നമ്മൾ ആ ടാപ്പ് കുറേയും കൂടി ഓപ്പൺ ആക്കാമെന്ന് വിചാരിക്കുക നല്ല വെലോസിറ്റിയിൽ നല്ല ഫോഴ്സിൽ ആ വാട്ടർ ആ പൈപ്പിൽ കൂടി വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം അത് സ്റ്റഡി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ അല്ല എന്ന് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലോ ആണ് ടർബുലൻ്റ് ഫ്ലോ എന്ന് പറയുന്നത് അതൊരു ടർബുലൻ്റ് ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ് അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതാണ് ഇറ്റ് ഈസ് എ സ്റ്റഡി സ്മൂത്ത് റെഗുലർ ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ ഫ്ലോയെ നമുക്കിങ്ങനെ ലെയറായിട്ട് കൺസിഡർ ചെയ്യാം ഓരോ ലെയറുകളായിട്ട് നമുക്ക് ഒരു ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്യാം അപ്പോൾ ഈ ലെയറിലെല്ലാം എന്താണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ പാർട്ടിക്കിൾ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മളുടെ ഫ്ലോ എന്ന് വിചാരിക്കാം അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ എന്താണ് ഓരോ ലെയേഴ്സാണ് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ഈ ഒരു പോയിൻറ്റിൽ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതവിടെ സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കുക അല്ലാതെ ഫ്ലോ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരികയാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെത്തി ആ പോയിൻറ്റിന് ഞാൻ പോയിൻറ്റ് വൺ എന്ന് കൊടുക്കുകയാണ് അപ്പോൾ പോയിൻറ്റ് വണ്ണിൽ ഇതിനൊരു വെലോസിറ്റി ഉണ്ട് അതിന് ഞാൻ വി വൺ എന്ന് കൊടുക്കുകയാണ് ഇനി ഇതേ പാർട്ടിക്കിൾ ഇതായി ഒരു പോയിൻറ്റിലെത്തി അതിന് ഞാൻ പോയിൻറ്റ് ടു എന്ന് കൊടുക്കുന്നു അവിടുത്തെ വെലോസിറ്റിയാണ് വി ടു എന്ന് പറയുന്നത് അപ്പോൾ വേറൊരു വെലോസിറ്റി ഓക്കെ ഇനി അടുത്തത് ഈ പാർട്ടിക്കിൾ ഒഴുകി എന്താണ് ഇവിടെ എത്തി ഇനി അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ത്രീ ആണ് ഓക്കെ അപ്പോൾ ഡിഫറെൻറ്റ് പോയിൻറ്റിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയാണ് നോ പ്രോബ്ലം ഇനി ഒരു പാർട്ടിക്കിൾ അല്ലല്ലോ ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ പുറകിൽ അടുത്ത പാർട്ടിക്കിൾ വരും അല്ലേ അപ്പോൾ അടുത്ത പാർട്ടിക്കിൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഈ വൺ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ എത്തുമ്പോൾ അവിടുത്തെ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വൺ ആയിരിക്കും അതായത് ഈ പോയിൻറ്റിലെത്തുന്ന എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി വി വൺ ആയിരിക്കും അതുപോലെ തന്നെ ഈ പോയിൻറ്റിലെത്തുന്ന എല്ലാ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വി ടു ആണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പോയിൻ്റ് കൺസിഡർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലെത്തുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പോയിൻറ്റിൽ എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ വി വൺ വെലോസിറ്റി ആണ് എന്ന് വിചാരിച്ച് ഇവിടെ വി വൺ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വി വൺ ആകാം അല്ലെങ്കിൽ മറ്റൊരു വെലോസിറ്റി ആകാം ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വാട്ടറാണെന്ന് വിചാരിക്കാം മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഫ്രീ ഫോളിങ് പോലെ അങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം താഴേക്ക് വരുന്നോറും വെലോസിറ്റി കൂടിക്കൂടി വരും അല്ലേ അപ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി ആയിരിക്കത്തില്ല ഉറപ്പായിട്ട് ഇവിടെയുള്ള വെലോസിറ്റി വെലോസിറ്റി കൂടി മറ്റൊരു വെലോസിറ്റിയായി അതിന് ഞാൻ വി ടു എന്ന് കൊടുത്തു പക്ഷേ ഈ വരുന്ന പാർട്ടിക്കിൾ ഇതൊരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഈ പോയിൻറ്റിലെത്തുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും വെലോസിറ്റി വി വൺ ആയിരിക്കും അതുപോലെ തന്നെ ഈ പോയിൻ്റ് എത്തുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും വെലോസിറ്റി വി ടു തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിൻ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അതായത് ദ പാർട്ടിക്കിൾസ് റീച്ചിങ് അറ്റ് എ ഗിവൺ പോയിൻ്റ് ഹാവ് ദി സെയിം വെലോസിറ്റി അപ്പോൾ ആ ത്രൂ ഔട്ട് ദി ഫ്ലോ അതായത് ഇവിടെ മുതൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് ഒരേ വെലോസിറ്റി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല വി വണ് തന്നെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല ഓരോ പോയിൻറ്റിലും ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിക്കോട്ടെ നോ പ്രോബ്ലം പക്ഷേ എല്ലാ പാർട്ടിക്കിളും ആ ഒരു പോയിൻറ്റിലെത്തുമ്പോൾ ആ ഒരു സെയിം വെലോസിറ്റി തന്നെ ആയിരിക്കും അതിൽ യാതൊരു മാറ്റവും കാണത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റഡി സ്മൂത്ത് ആയിട്ടുള്ള അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഫ്ലോ ആണ് ഫ്ലോ ഓഫ് പാർട്ടിക്കിൾസ് ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾ ഓക്കെ അത് മാത്രമല്ല ഒരു ഒരു ഫ്ലോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ലെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന എല്ലാ പാർട്ടിക്കിളിനും ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെത്തുന്ന എല്ലാ പാർട്ടിക്കിളിനും ഒരേ വെലോസിറ്റി തന്നെയായിരിക്കും ഉള്ളത് ഇനി ടർബുലൻ്റ് ഫ്ലോ എന്താണ് അപ്പോൾ ഞാൻ നേരത്തെ പൈപ്പ് ഓപ്പൺ ആക്കുന്ന കേസ് പറഞ്ഞല്ലേ നമ്മൾ കുറച്ചും കൂടി ടാപ്പൊക്കെ ഓൺ ആക്കുകയാണെങ്കിൽ ഇവിടെ വെലോസിറ്റി കൂടിയിട്ട്
ആ ഫ്ലോ എന്താണ് ഒരു സിക്സാക് മാനറിൽ ആവും, ഒരു ഇറഗുലറായിട്ട്, റെഗുലർ ഫ്ലോ അല്ല, സ്മൂത്ത്നെസ് ഒക്കെ മാറി അൺസ്റ്റഡി ആയിട്ട് ഒക്കെ മാറും. സിക്സാക് മാനർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ ഈ സ്റ്റഡി ഫ്ലോയ്ക്ക്, അല്ലെങ്കിൽ ഈ സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസിൽ പല ലെയേഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ ലെയേഴ്സ് ഒന്നും ഇങ്ങനെ കൂട്ടിമുട്ടില്ല, ഇത് തമ്മിൽ ക്രോസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ടർബുലൻ്റ് ഫ്ലോയുടെ കേസിൽ അങ്ങനെയല്ല, ചിലപ്പോൾ ഇതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള, ഇതൊക്കെ തമ്മിൽ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ടർബുലൻ്റ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഫ്ലോ ആണ്, അതുപോലെ തന്നെ സിഗ്സാക് മാനറിലുള്ളതാണ്, പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നും ഇല്ലാത്ത ഫ്ലോ ആണ്. ഇനി അടുത്തത് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് മോഷൻ ഈസ് ലോവർ ദാൻ ദി ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഒരു ടേം ഇവിടെ ഉണ്ട്, അതെന്താണ്? ക്രിട്ടിക്കൽ വെലോസിറ്റി അല്ലേ. അതായത് ഒരു ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഫ്ലോ ചെയ്ത് അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റിയേക്കാൾ കൂടുതൽ വെലോസിറ്റിയിലായിക്കഴിഞ്ഞാൽ ഈ സ്ട്രീം ലൈൻ ഫ്ലോ മാറി അത് നേരെ ടർബുലൻ്റ് ഫ്ലോയിലേക്ക് മാറും. അതായത് സ്റ്റഡി ആയിട്ടിരുന്ന ഫ്ലോ പെട്ടെന്ന് എന്താകും? ഒരു അൺസ്റ്റഡി ആയിട്ട്, ഇറഗുലർ ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടല്ലോ, ആ ഒരു വെലോസിറ്റി വരെ മാത്രമേ അത് സ്ട്രീം ലൈൻ ഫ്ലോ ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താകും? ടർബുലൻ്റ് ഫ്ലോ ആകും. അപ്പോൾ ആ ഒരു സ്പെസിഫിക് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. കണ്ടോ, ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് അല്ലേ. ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി എത്തി അതിനേക്കാൾ മുകളിലായി കഴിഞ്ഞാൽ ആ സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ളത് ടർബുലൻ്റ് ഫ്ലോ ആയിട്ട് മാറും. ഇനി അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ടർബുലൻ്റ് ഫ്ലോയുടെ കേസിൽ ആ ഫ്ലൂയിഡ് മോഷൻ എന്തായാലും ക്രിട്ടിക്കൽ വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും സ്പീഡുള്ളത്. ഇനി ഇവിടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ മൂന്നാമത്തെ പോയിൻ്റാണ് ദ ഫ്ലൂയിഡ് ലെയേഴ്സ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. അപ്പം ഞാൻ പറഞ്ഞു ഈ ലെയേഴ്സ് എന്താണ് ഒരിക്കലും അങ്ങനെ ക്രോസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ ടർബുലൻ്റ് ഫ്ലോയുടെ കേസിൽ ഫ്ലൂയിഡ് ലെയേഴ്സ് മേ ക്രോസ് ഈച്ച് അതർ. ഇനി അടുത്തത് ലാസ്റ്റ് പോയിൻ്റ്, അത് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. ദ പാർട്ടിക്കിൾസ് റീച്ചിങ് അറ്റ് എ ഗിവൺ പോയിൻ്റ് ഹാവ് ദി സെയിം വെലോസിറ്റി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ദ പാർട്ടിക്കിൾസ് ക്യാൻ ഹാവ് ഡിഫറെൻ്റ് വെലോസിറ്റീസ് അറ്റ് എ ഗിവൺ പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഒരു ടർബുലൻ്റ് ഫ്ലോ ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ വി വൺ എന്ന് പറയുന്ന വെലോസിറ്റി ആയിരിക്കും. ഇനി അടുത്ത പാർട്ടിക്കിൾ ഇവിടെ വരുമ്പോഴത്തേക്കും അതിന് വി വണ് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പം വി ടു വെലോസിറ്റി ആയിരിക്കും, മറ്റൊരു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റിൽ തന്നെ ഡിഫറെൻ്റ് വെലോസിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ പൂന്തോട്ടത്തിലൊക്കെ വെള്ളം നനയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടത്തിലൊക്കെ വെള്ളം നനയ്ക്കുമ്പോൾ നമ്മളൊരു പൈപ്പ്, ഒരു ഹോസ് ഉപയോഗിച്ചിട്ടായിരിക്കും വെള്ളം നനയ്ക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ ദൂരെയുള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയെന്നും വെള്ളം നനയ്ക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ്, ആ വാട്ടർ പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ പകുതി ക്ലോസ് ചെയ്ത് വെക്കും അല്ലേ. അതിൻ്റെ ആ മൗത്ത് പകുതി പാർഷ്യലി നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നോർമലി വാട്ടർ വളരെ നല്ല സ്പീഡിൽ ആ ദൂരത്തേക്ക് എത്താറുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള, അല്ലെങ്കിൽ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് പി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ജസ്റ്റ് എടുത്തിരിക്കുകയാണ്, ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പി എന്ന് പറയുന്ന പോയിൻ്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ വൺ ആണ്. ഇനി അവിടെ എത്തുന്ന ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വൺ ആണ്. ഇനി ഇതിങ്ങോട്ട് ഫ്ലോ ചെയ്ത് ഇത് വഴി വരികയാണ്. അതുവഴി വന്നു കഴിയുമ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നൊരു പോയിൻ്റ് നമ്മളങ്ങ് കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടു ആണ്. അവിടെ എത്തുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ടു ആണ്. ഇനി ഈ ടൈം, അത് ഈ എത്ര ടൈം ഈ ലിക്വിഡ് ഇതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ ടൈമാണ് ഇവിടെ ഡെൽറ്റ ടി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുവഴി ഒഴുകുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ, അതായത് ഈ ഒരു പി എന്ന് പറയുന്ന പോയിൻ്റിൽ എൻ്റർ ചെയ്യുന്ന വാട്ടറിൻ്റെ മാസ്, എത്രമാത്രം ഫ്ലൂയിഡിലേക്ക് എൻ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിലേക്ക് എത്രമാത്രം മാസ് ഫ്ലൂയിഡ് ഇതിലേക്കൂടി എൻ്റർ ചെയ്യുന്നു, അത്രമാത്രം മാസമുള്ള വാട്ടർ ഇതുവഴി എക്സിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടുത്തെ രണ്ടിൻ്റെയും ആ മാസ് ഓഫ് വാട്ടർ എത്രയാണെന്ന്, അല്ലെങ്കിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ
നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വി വൺ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അതെങ്ങനെയാണ് വന്നത്? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വി വൺ ആണ് അല്ലേ. പിയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വി വൺ കൊടുക്കുക, വി വൺ ആണ്. ഇനി അടുത്ത ടൈം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡെൽറ്റ ടി ആണ് ടൈം. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുക, നമ്മൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എഴുതുന്നത് അല്ലേ. ഇവിടെ ടൈമിന് ഞാൻ ഡെൽറ്റ ടി എന്ന് കൊടുക്കുന്നു, കാരണം ഇവിടെ യൂസ് ചെയ്തത് ഡെൽറ്റ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് എഴുതാം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വി വൺ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി അടുത്തത് വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് അറ്റ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ വോളിയം എത്രയാണ്, ആ പോയിൻറ്റിൽ വോളിയം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അവിടെ ഓൾറെഡി പറഞ്ഞു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്, എ വൺ ആണ് അല്ലേ. എ വൺ ഇൻറ്റു ദാറ്റ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ അതറിയാനായിട്ട് നമ്മളിങ്ങനെ ഓർത്താൽ മതി, നമുക്ക് വോളിയം എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങനെയാണ് പറയുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ പറയുന്നത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണെന്നങ്ങ് വിചാരിക്കുക, ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇടും വോളിയം വി ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് എന്തെങ്കിലും ഞാൻ എടുക്കുന്നു. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ആണ്. ഏരിയ ഇൻറ്റു ഇനി അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് വോളിയമായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എ വൺ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടില്ലേ, അപ്പോൾ എത്രയാണോ ആ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ആ ഫ്ലൂയിഡിൻ്റെ വോളിയമായിരിക്കും. അതപ്പോൾ വോളിയം എന്ന് പറഞ്ഞത് എ വൺ വി വൺ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി അടുത്തത് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് അറ്റ്. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ എൻ്റർ ചെയ്യുന്ന ആ ഫ്ലൂയിഡിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വോളിയം ഇവിടെ കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് ഡെൻസിറ്റിയും മാസും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ് ഞാൻ വോളിയത്തിന് ക്യാപിറ്റൽ വി കൊടുക്കുകയാണ് കേട്ടോ, മാസ് ബൈ വോളിയം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ഓക്കെ, റോ ഇൻറ്റു വോളിയം. വോളിയം നമ്മൾ കണ്ടുപിടിച്ചല്ലോ എന്താണ്, ഇതാണ് വോളിയം അല്ലേ. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി റോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ആ ഫ്ലൂയിഡിൻ്റെ മാസ് കിട്ടും. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റിൽ എൻ്റർ ചെയ്യുന്ന ആ ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഇൻറ്റു എ വൺ ഇൻറ്റു വി വൺ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റിൽ അവിടെ എത്തുന്ന, അതായത് ഇത്രയും എത്ര മാസ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്തു അത്രയും മാസ് ഇതുവഴി എക്സിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിലെ മാസ് എന്താണ്? ഞാൻ അവിടെ ജസ്റ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാക്കി ഡെൻസിറ്റിയും ടൈമും സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, റോ ഇൻറ്റു എ ടു ഇൻറ്റു വി ടു ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നമുക്കറിയാം, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എത്രമാത്രം എൻ്റർ ചെയ്യുന്നു അത്രമാത്രം എക്സിറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് സ്ഥലത്തെയും പി എന്ന് പറയുന്ന പോയിൻറ്റിലെയും ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റിലെയും മാസ് ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റോ ഇൻറ്റു എ വൺ ഇൻറ്റു വി വൺ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ടു ഇൻറ്റു വി ടു ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ റോയും സെയിം ആണ്, സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഡെൽറ്റ ടി സെയിം ആണ്, അതും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? എ വൺ വി വൺ ഇസ് ഈക്വൽ ടു എ ടു വി ടു. ഉണ്ടോ, ഇവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇനി ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ വേറൊരു ഏരിയ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എ ത്രീ, ഇവിടുത്തെ വെലോസിറ്റി വി ത്രീ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എന്ത് ചെയ്യും, എ ത്രീ ഇൻറ്റു വി ത്രീ. അപ്പോൾ നമ്മൾ ഏത് പോയിൻ്റ് ഈ പൈപ്പിൻ്റെ പല വേരിയും ക്രോസ് സെക്ഷൻ ആണെന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഒരുപോലെയല്ല, ഡിഫറെൻ്റ് ക്രോസ് സെക്ഷൻ ആണ്. പക്ഷേ നമ്മൾ എവിടെ ഏത് പോയിൻറ്റിൽ നമ്മൾ ആ ഫ്ലൂയിഡിൻ്റെ മാസ് കണ്ടുപിടിച്ചാലും അതെന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ഏത് പോയിൻറ്റിലും നമ്മൾ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയും അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും, യാതൊരു വ്യത്യാസവും വരത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എ വി സെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ വാല്യൂവിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഏരിയ, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ്. ഞാൻ പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ്. ഇവിടുത്തെ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ടു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ഇൻറ്റു, ഇവിടെ എ വൺ വി വൺ, എ വൺ ഇൻറ്റു വി വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും, അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏരിയയും വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അപ്പം നമുക്ക് കിട്ടിയത് പത്താണ്. ഇനി നമ്മളിവിടെ വരുമ്പോഴത്തേക്കുണ്ടോ ഏരിയ കുറഞ്ഞു. അപ്പോൾ ഏരിയ കുറഞ്ഞപ്പോൾ ഞാനത് ടു ആണ് ഏരിയ എന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താവണം? വെലോസിറ്റി എന്ന് പറയുന്നത് 5 ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 10 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് പോയിൻ്റ് എടുത്താലും സെയിം ആയിരിക്കണം. അതുകൊണ്ടാണ് AV ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. A1V1 ഈസ് ഈക്വൽ ടു A2V2 ഈസ് ഈക്വൽ ടു A3V3 ഈസ് ഈക്വൽ ടു എത്ര പോയിൻ്റ് എടുത്താലും അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളില്ലേ, അതായത് നമ്മൾ പൂന്തോട്ടത്തിൽ ചെടിയൊക്കെ നനയ്ക്കില്ലേ, ചെടിയൊക്കെ നനയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഹോസ് പകുതി അടച്ചു പിടിച്ചിട്ട് വെള്ളം നനച്ചാലും എന്താ സംഭവിക്കുക? അതിലേക്കൂടെ വരുന്ന ഫ്ലൂയിഡിൻ്റെ അതായത് ലിക്വിഡിൻ്റെ അളവ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ അതിനകത്ത് പാർഷ്യലി അടച്ചൊന്നും വെച്ചിട്ടില്ല. പാർഷ്യലി അടച്ച് വെക്കാത്തപ്പോഴത്തേക്കും അവിടെ ഏരിയ കൂടുതലാണ്, പക്ഷേ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ നമ്മൾ പകുതി അടച്ചു വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഏരിയ കുറഞ്ഞു അല്ലേ. പൈപ്പിൻ്റെ ഒരു ഭാഗം നമ്മൾ അടച്ചു വെച്ചേക്കുക, അപ്പോൾ നമ്മൾ ഏരിയ കുറഞ്ഞു. പക്ഷേ ഏരിയ കുറഞ്ഞപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊന്ന് കൂടി. എന്ത് കൂടി? വെലോസിറ്റി കൂടി, ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടി. അപ്പോൾ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് കൂടും. എങ്ങനെയാണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ആയിട്ടുള്ള വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് കണ്ടിന്യൂവിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്.